നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. ദളിത് കലാകാരനെ കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിച്ച സംവിധായിക വീട്ടു തടങ്കലിൽ. വാദ്യകലാരംഗത്ത് ജാതീയതയെ വെല്ലുവിളിച്ച് വളർന്ന തേവരാശാനെ കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിച്ചതിന്റെ പേരിലാണ് ഊരുവിലക്ക്. തൃശൂർ മുള്ളൂർക്കര സ്വദേശി നജുവയാണ് ഒരു സംഘം ആളുകൾ ഇപ്പോൾ വിലക്കിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഇപ്പോൾ നജുമയ്ക്ക് സ്വാതന്ത്ര്യമില്ല. പിതാവിനാണെങ്കിൽ നിലയ്ക്കാത്ത ഫോൺ കോളുകളും. അസാമാന്യ പ്രതിഭയായിരുന്നിട്ടും ജാതിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് വളരാൻ കഴിയാതെ പോയ തേവനാശാനെ കുറിച്ച് പറയുന്ന നജുമയെ വിലക്കുന്നത് ആര്? നജുമ പുറത്തിറങ്ങി സിനിമ നിർമ്മിച്ചാൽ ആരുടെ മതസ്വാതന്ത്ര്യമാണ് ഹനിക്കപ്പെടുക? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കലയെ വിലക്കണോ? പ്രേക്ഷകർക്കും വിളിച്ച് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-661-581. വാട്സപ്പ് വീഡിയോ വഴി നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്യാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യെസ് ദുർഗ, ഒരു അഡാർ ലവ്, പത്മാവത് തുടങ്ങി നമുക്ക് മുന്നിൽ വിലക്കുകളും ഭീഷണികളും നിരവധിയുണ്ട്. ഇക്കൂട്ടത്തിലേക്കാണ് നജുമയും കടന്നു വരുന്നത്. നജുമ തന്നെ, സംവിധായിക നജുമ തന്നെ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നജുമ, തൊട്ടു മുൻപ് സംസാരിച്ച വാർത്താ ബുള്ളറ്റിനിൽ നജുമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇനി അതിലേക്ക് കടക്കുന്നില്ല. മറിച്ച് എന്ത് പറഞ്ഞാണ് നജുമയെ ഈ ആളുകൾ വിലക്കുന്നത്? നജുമ, നമസ്കാരം, പറഞ്ഞോളൂ, കേൾക്കാം. നമുക്ക് വന്നിരുന്ന കോളുകളൊക്കെ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നമുണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള കോളുകളാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ ഷൂട്ടിംഗ് ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നത് വഴി നമ്മള് തലയിൽ തട്ടമില്ല, മുസ്ലിം സമുദായത്തിലെ ഒരു കുട്ടി ഇങ്ങനത്തെ ഈ രീതിക്കൊക്കെ വരാൻ പാടും എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു. അതൊക്കെ പ്രത്യക്ഷമായിട്ടും അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഫോൺ കോളുകൾ എന്ന് പറഞ്ഞാൽ ഭീഷണി പിന്നീട് അത് കാര്യമാവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളതുമായിട്ട് മുന്നോട്ട് പോവാത്തത് കൊണ്ടാണ്. എനിക്ക് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നീട് അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് മുന്നോട്ട് പോവാത്തത് കൊണ്ട് കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഭീഷണി കോളുകളിൽ തന്നെ അത് നിൽക്കുമായിരുന്നു. അല്ല, പക്ഷേ നജുമ, ഇത്തരത്തിലുള്ള കോളുകൾ കൊണ്ട് നജുമ തുടങ്ങി വെച്ചിട്ടുള്ള ജോലിയിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ഒരു സംഭവത്തെക്കുറിച്ച് ആളുകൾക്ക് പല വീക്ഷണ കോണുകൾ ഉണ്ടാക്കാം, പല കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാം, പല കാരണങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നജുമ ഈ ഡോക്യുമെന്ററിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തേവനാശാനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും കുറെ ആളുകളോടെങ്കിലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകുമല്ലോ. ഡോക്യുമെന്ററി ചെയ്യാൻ പോകുന്നു, ഇതാണ് സബ്ജക്ട്, ഇങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ എല്ലാം പിന്തുണ തന്നിരുന്നവർ പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അനുഭവം നജുമയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ, നമ്മള് ഈ ഒരു വിഷയം സംസാരിക്കുന്നത് പല എഴുത്തുമായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ മേഖലയിൽ താല്പര്യമുള്ള ആളുകളോട് മാത്രമേ ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇത് തുടക്കത്തിൽ തന്നെ ആണെങ്കിലും നമ്മള് തേവനാശാനെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങുന്നത് കണ്ണൂര് ഫോക്ലോർ അക്കാദമി തൊട്ടിട്ട് ഇങ്ങോട്ട് തുടങ്ങുമായിരുന്നു. അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കലാമണ്ഡലത്തിലുള്ള ആളുകള്, അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് ഇതുവരെ എത്തിയത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ കൂടെ നിന്നിട്ട് പിന്നീട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ആളുകളൊന്നുമില്ല. പക്ഷേ കുറേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള, അത് എനിക്ക് തോന്നുന്നു സമുദായത്തിന്റെ ഒരു ചട്ടക്കൂടുന്ന് മാറി പോകുന്നു എന്നുള്ളത് കൊണ്ടുള്ള ചെറിയ ചെറിയ ഒരു മുഷിപ്പുകളൊക്കെ ചുറ്റും ഉണ്ടായിട്ടുണ്ട്. അല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കൂടെ ഉണ്ടായിട്ട് പിന്നീട് മാറി നിൽക്കുന്ന ഒരവസ്ഥയൊന്നും ആരുടെയും ഉണ്ടായിട്ടില്ല. യെസ്, തീർച്ചയായും ഞാൻ നജുമയിലേക്ക് വരാം. ഇടുക്കിയിൽ നിന്നും അനന്തു ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനന്തു, ഇന്ന് ഈ പൊതുവേദിയിൽ തന്നെ നമ്മൾ പലതിനെയും, പത്മാവതിനെ കുറിച്ചാണെങ്കിലും അതോടൊപ്പം തന്നെ അഡാർ ലവിന്റെ വിലക്കിനെ കുറിച്ചാണെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വളരെ കുറെ അതേക്കുറിച്ച് ഗവേഷണം നടത്തി പഠിച്ച് മനസ്സിലാക്കി ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കാലഘട്ടത്ത് തിരിഞ്ഞു നോക്കാതിരുന്ന, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു കലാകാരനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുമ്പോൾ അതിൽ ഇത്രത്തോളം അസഹിഷ്ണുത ആളുകൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാകും അനന്തു? തീർച്ചയായും ഇതിന്റെ അകത്ത് പൊതുജനങ്ങളെ പ്രതികരിക്കേണ്ടതിന്റെ
അത്യാവശ്യമുള്ളതാണ്. കാരണം ഇതുപോലുള്ള കലാകാരികളെ ഏത് സമുദായമായാലും അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിലും ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിലുമുള്ള ആളുകൾ ഇതുപോലുള്ള കലാകാരന്മാരെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ദുഃഖകരമാണ്. സാംസ്കാരിക കേരളത്തിന് പറ്റാത്ത ഒരു നടപടിയാണിത്. എസ്, തീർച്ചയായും വളരെയധികം നന്ദി അനന്തു. തിരുവല്ലയിൽ നിന്ന് സന്തോഷ് കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, ഇതേപോലെ ഒരു ഡോക്യുമെന്ററിയൊക്കെ നിർമ്മിച്ചാൽ ഒരു കാലഘട്ടത്ത് ഒട്ടും അറിയപ്പെടാതിരുന്ന അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാതിരുന്ന ഒരു കലാകാരനെ കുറിച്ച് ഒരു പെൺകുട്ടി ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുന്നു, ആ പെൺകുട്ടി തട്ടം വിട്ടിട്ടുണ്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണോ ഒരു കലാകാരിയെ വിലക്കേണ്ടതും വിലയിരുത്തേണ്ടതും? പറയൂ സന്തോഷ്. നമസ്കാരം സാറേ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിന്റെ മണ്ണിലെ ദളിതർക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദളിത് കലാകാരന്മാരെ പണ്ട് സാറിന് ഓർമ്മ കാണും, അയ്യൻകാളി ഗുരുദേവൻ, മഹാത്മാ അയ്യൻകാളി ഗുരുദേവന്റെ ഒരു ചലച്ചിത്രം എടുത്തപ്പോൾ അതിനകത്ത് അഭിനയിക്കാൻ എടുത്ത പ്രമുഖ ചലച്ചിത്ര നടന്മാരാരും പങ്കെടുത്തിട്ടില്ല. അതാണ് ദളിതിനോടുള്ള സമീപനം മാറ്റേണ്ടിയിരിക്കുന്നു. പ്രസംഗത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിലൂടെ ദളിതനെ മുന്നോക്കം കൊണ്ടുവരാനുള്ള ഇതുണ്ടാകണം. ദളിതന്റെ ഒരു പടമെടുത്ത് സേവനാശാന്റെ ഒരു ഡോക്യുമെന്ററി എടുത്തതിന് നസ്മ എന്ന പെൺകുട്ടിയെ ഊര് വിലക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഇതിനെതിരെ ശക്തമായ ദളിത് സംഘടനകളും മറ്റു സാമുദായിക പ്രവർത്തകരും കേരള പൊതുസമൂഹവും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് കേരള പുനർമഹാസഭയുടെ തിരുവല്ല ഗവൺമെന്റ് സെക്രട്ടറിക്ക് പറയുവാൻ. യെസ്, സന്തോഷ് വളരെയധികം നന്ദി. ഇതാണ് പുലയർ മഹാസഭയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം നജ്മ. അല്പം മുൻപ് കഴിഞ്ഞ വാർത്തയിൽ സംസാരിച്ച സംസ്ഥാന ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ കെ കെ ശൈലജയും പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ, ഇങ്ങനെയുള്ള വിലക്കുകളൊന്നും ആരും വിലവെക്കരുതെന്നും മാത്രമല്ല അതിനെതിരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും. ഇപ്പോൾ സംസാരിച്ച അനന്തു ആണെങ്കിലും സന്തോഷ് ആണെങ്കിലും ഒക്കെ നജ്മയുടെ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നവരാണ്. സ്വാഭാവികമായും നജ്മയ്ക്ക് ഈ തന്റെ ദൗത്യം പൂർത്തിയാക്കണമെന്ന ആഗ്രഹമില്ലേ നജ്മ? ആഗ്രഹമുണ്ട്, പൂർത്തിയാക്കണം തന്നെയാണ് ആഗ്രഹം. അതൊരു ഒരു ഡയറക്ടർ ആവുക എന്നുള്ളൊരു അതിമോഹോ അല്ലെങ്കിൽ പുറത്തോട്ട് വരിക എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അതിൽ കൂടുതൽ ഒരു ജാതി എന്നുള്ളത് കൊണ്ട് കലാരംഗത്തേക്ക് വരാൻ പറ്റാണ്ടായിട്ടുള്ള ഒരു ദളിത് കലാകാരന്റെ, ഒരു പറയ സമുദായത്തിൽ പെടുന്ന ഒരു കലാകാരന്റെ ജീവിതത്തെ കാണിച്ചു കൊടുക്കുക. അത്രയും കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് ആള് തഴയപ്പെട്ടു എന്നുള്ളത് കാണിക്കുക. അതിൽ കൂടുതൽ ഈ നമ്മള് സമൂഹത്തിൽ ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ വരുത്താൻ, ഇപ്പൊ അത് ഏത് മേഖലയായാലും രാഷ്ട്രീയമായിക്കോട്ടെ സാംസ്കാരികമായിട്ടോ അങ്ങനെ ഏതിലായാലും നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇങ്ങനത്തെ ചില എന്താ പറയുക ദുരാചാരങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മീഡിയം മാത്രമാണ് ഡോക്യുമെന്ററി ആയാലും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായാലും നമ്മുടെ എഴുത്തായാലും ഒക്കെ അതിനുള്ളൊരു മാധ്യമം മാത്രമാണ്. അപ്പം ആ ഒരു മാധ്യമത്തിലൂടെ നമ്മുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ ദുരാചാരങ്ങളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഒരു ഡയറക്ടർ ആവാനുള്ള ഒരു ആഗ്രഹം കൊണ്ടൊന്നുമല്ല. നല്ലൊരു നിലപാട് തന്നെയാണ് നജ്മ. കോഴിക്കോട് നിന്ന് മുസ്തഫ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുസ്തഫ, ഇതാണ് ഒരു കലാകാരിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് തൻ്റെ മനസ്സിലുള്ള ചിത്രങ്ങൾ ചിത്രീകരിക്കാനും അതിനെ മനോഹരമായി തന്നെ ആളുകൾക്ക് മുന്നിൽ എത്തിക്കാനും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? ഇങ്ങനെ വിലക്കുന്ന ആളുകളെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും മുസ്തഫ? പ്രത്യേകിച്ചും നമ്മുടെ ഈ സമുദായത്തിൽ നിന്ന് ഇപ്പൊ ഈ സ്ത്രീകൾ ഈ ഫീൽഡിലേക്ക് വരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വിലക്കുണ്ടാവും. പ്രത്യേകിച്ചും എന്റെ ഞാൻ തന്നെ ഒരു ഡയറക്ടറാണ്. എന്റെ ഞാനിത് ഒരു സംവിധാനം ചെയ്യുന്നത് തന്നെ നമ്മുടെ സമുദായത്തിന് വളരെ എന്താ പറയാ എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പ്രത്യേകം സ്ത്രീകൾ ഈ ഫീൽഡിലേക്ക് വരുന്നത് ഈ സമുദായത്തിന് ഭയങ്കര, പ്രത്യേകിച്ച് ഈ ഒരു കഥ നജ്മിനെ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ഭയങ്കര ഒരു ഒരു നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമാണ്. ഏതായാലും നമ്മളൊരു പിന്നെ ഈ ഇതിനെ കാട്ടാളത്തെ നമ്മൾ എതിർക്കണം, എതിർപ്പ് തോൽപ്പിക്കണം. അതിന് എല്ലാ തര നമ്മുടെ സമുദായത്തിൽ അതായത് ഈ കാലഘട്ടത്തിലുള്ള എല്ലാ ആൾക്കാർക്കും
തീർച്ചയായും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. വളരെയധികം നന്ദി. തൃശ്ശൂരിൽ നിന്നും ഷിഹാബുദ്ദീൻ കൂടി ചേരുന്നുണ്ട്. ഷിഹാബുദ്ദീൻ, മുസ്തഫ തൊട്ടു മുൻപ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ കാലം കുറെ മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് കുറെ പേർക്കെങ്കിലും ഉണ്ടാകണം. അപ്പോഴാണ് നജ്മയെ പോലുള്ള ആളുകൾക്ക്, കലാകാരികൾക്ക് അവരുടേതായിട്ടുള്ള സർഗാത്മകത പുറത്തു കൊണ്ടുവരാൻ കഴിയുക. അതല്ലേ നല്ല രീതിയിൽ നമ്മൾ ഒരു പെൺകുട്ടി നല്ലൊരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ഷിഹാബുദ്ദീൻ വേണ്ടത്? തീർച്ചയായിട്ടും നജ്മയ്ക്ക് സാംസ്കാരിക കേരളത്തിലെയും അതേപോലെ തന്നെ ചിന്തിക്കുന്ന മുസ്ലിമിന്റെയും ആ സമുദായത്തിന്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. ഒരു നിലയ്ക്കുമുള്ള തടസ്സങ്ങളും നജ്മയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഒരു തൃശ്ശൂര് സ്വദേശിയാണ്. നജ്മയുമായി ബന്ധപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ നജ്മയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ മാർഗ തടസ്സങ്ങളോ സൃഷ്ടിക്കുന്നവരുണ്ടാകുമോ എന്നുള്ളൊരു അന്വേഷണം നടത്തിയിരുന്നു. ആരും തന്നെ മുസ്ലിം സമുദായത്തിന്റെ അകത്തും രാഷ്ട്രീയ രംഗത്തു നിന്നും വളരെയേറെ പിന്തുണയാണ് നജ്മയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക കേരളവും സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരും എന്നും നജ്മയ്ക്ക് പൂർണ്ണ പിന്തുണയായി കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും നല്ല നിലപാട് തന്നെ, നല്ല നിലപാട് തന്നെ ഷിഹാബുദ്ദീൻ, നല്ല നിലപാട് തന്നെ. അങ്ങനെ തന്നെ വേണം നജ്മയെ പോലെയുള്ള കലാകാരിയെ പ്രോത്സാഹിപ്പിക്കാൻ. ബാക്കി പറയൂ, താങ്കൾ എന്തോ പറയാൻ വന്നിരുന്നു, പൂർത്തിയാക്കും. അതേപോലെ തന്നെ ഇന്ന് കടന്നു വരുന്ന അനാവശ്യമായ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ചില തൽപര കക്ഷികൾ കൂടെ നിലകൊള്ളുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നിലപാടായിരിക്കില്ല നജ്മയുടെ നിലപാട് എന്നുള്ളതാണ്. ഭീഷണിയെ തുടർന്ന് തന്നെയായിരിക്കും, വസ്തുതയായിരിക്കും ഈ വിഷയങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷിഹാബുദ്ദീൻ, ഷിഹാബുദ്ദീൻ ഒന്ന് തുടരുക. നജ്മ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. നജ്മ, ഷിഹാബുദ്ദീന്റെ ഒരു സംശയം, പല വിധത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങൾക്ക് വേണ്ടി ആളുകൾ ഡോക്യുമെന്ററികളോ സിനിമകളോ നിർമ്മിക്കുമ്പോൾ പല വിധത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കരിങ്കാലിയല്ല നജ്മ എന്ന് വിശ്വസിക്കട്ടെ എന്നാണ് ഷിഹാബുദ്ദീൻ ചോദിക്കുന്നത്. നജ്മ, കേൾക്കാം. അല്ല, എനിക്കിതില് എന്താ പറയാ, ഒരു സിനിമയ്ക്ക് നമുക്ക് ഒരു പ്രചാരം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ സൃഷ്ടിക്കുന്ന വാർത്തകളുടെ അതിന്റെയൊക്കെ അടിസ്ഥാനം മനസ്സിലാവും. പക്ഷെ ഞാൻ ഇതിനങ്ങനെ ഒരു സൃഷ്ടിച്ചിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു സാമ്പത്തിക ലാഭമൊന്നും ഈ ഒരു ഡോക്യുമെന്ററിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഡോക്യുമെന്ററി ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പല രീതിയിലുള്ള കലാരൂപങ്ങളുണ്ട്, അത് സിനിമ ആയിക്കോട്ടെ മറ്റ് ആൽബങ്ങളോ അങ്ങനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകും. പക്ഷെ ഞാൻ ഡോക്യുമെന്ററി തെരഞ്ഞെടുത്തത് അതിന് വേണ്ടിയിട്ടല്ല. ഒരു പുസ്തകമായിരുന്നു എന്റെ മനസ്സിൽ, പിന്നീട് അത് പല ചർച്ചകളിൽ നിന്ന് ഡോക്യുമെന്ററിയിൽ എത്താണ് ചെയ്തിട്ടുള്ളത്. അതും ഇവിടെ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. നമുക്ക് അത് കേരളത്തിന് പുറത്തോട്ട് അയക്കണം, പല ഫെസ്റ്റിവലുകൾക്ക് അയക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു ലക്ഷ്യം. ഒരു സാമ്പത്തിക ലാഭമായിരുന്നുവെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള വിഷയം തെരഞ്ഞെടുക്കാമായിരുന്നു. തേവനാശാനെ കുറിച്ച് ഡോക്യുമെന്ററി എന്നുള്ള ഒരു സങ്കല്പം മുന്നിൽ വരേണ്ടതില്ലായിരുന്നു. ഷിഹാബുദ്ദീന് നജ്മയുടെ മറുപടി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി വിനോദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, കേൾക്കാമോ? ഞാൻ മുള്ളൂർക്കര എന്നാണ് വിളിക്കുന്നത്. പറയൂ. നജ്മയുടെ അടുത്ത വീടാണ്, ഞങ്ങൾ പരിചയമുണ്ട്, നജ്മയായിട്ട് നല്ല അടുപ്പമുണ്ട്. അപ്പോ ഇത് ആദ്യമായിട്ട് ഈ ന്യൂസ് പുറത്തു വന്ന സമയത്ത് നമ്മൾ വളരെ മുള്ളൂർക്കരക്കാരെല്ലാവരും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ വാർത്തയെ വരവേറ്റത്. ഞങ്ങളൊക്കെ ആശംസ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൂടെ അല്ലാതെ ഒരുപാട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു ന്യൂസ് കണ്ടപ്പോ ശരിക്കും നല്ല വിഷമമുണ്ട് എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ നാട്ടുകാർ, നാട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എല്ലാ ആശംസകളും അർപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ. തീർച്ചയായും വിനോദ്, വിനോദ നാട്ടുകാരൻ, നജ്മയെ അറിയാവുന്ന ആള്, അയൽക്കാരൻ എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ ഒരുപക്ഷെ നജ്മയ്ക്ക് നജ്മയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം ഇത് തുറന്നു പറഞ്ഞാൽ വീണ്ടും തന്റെ ദൗത്യത്തിന് തടസ്സമാകുമോ? ഡോക്യുമെന്ററി തന്റെ സ്വപ്നം അത് ചിറക് വിരിച്ച്, നേരത്തെ നജ്മ പറഞ്ഞതുപോലെ തന്നെ കേരളം മാത്രമല്ല പുറം രാജ്യങ്ങളിലേക്ക് അയക്കണമെന്നൊക്കെയുള്ള സ്വപ്നം നജ്മയ്ക്കുണ്ട്. അതിന് തടസ്സമാകുമോ എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ നജ്മയുടെ ആശങ്ക എന്ന് പറയുന്നത്. നജ്മയ്ക്ക് അങ്ങനെ ഒരു വേദനയുണ്ടെങ്കിൽ, നജ്മയുടെ ഹൃദയത്തിൽ ഒരു പോറലേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണക്കി കൊടുക്കാൻ നിങ്ങൾ നാട്ടുകാർ തയ്യാറാകേണ്ടതല്ലേ? അതെ, ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇപ്പൊ ന്യൂസ് വന്നപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് സംസാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കും ഇവിടെ നാട്ടുകാരായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് കൊണ്ട് പറ്റുന്നത് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന സപ്പോർട്ട് ഞങ്ങൾ എല്ലാം നജ്മയ്ക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും.
വിനോദ്, മറ്റൊരു കാര്യം കൂടി, കാരണം വിനോദ് നിങ്ങൾക്ക് നാട്ടുകാർക്കായിരിക്കും കൂടുതൽ ഇടപെടാൻ കഴിയുക. ഒരു പക്ഷേ നജ്മയുടെ ഭർത്താവിനോ ഭർത്തൃകുടുംബത്തിനോ അതുമല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ സഹോദരി സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഒരു പക്ഷേ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു സിനിമാ ലോകത്തേക്ക് പോകുന്നു, കാരണം അവർ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അവർ ഈ വിഷയത്തെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു വളയത്തിനപ്പുറത്തേക്ക് ഒരാൾ പോകുമ്പോൾ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടാകും. സ്വാഭാവികമായും ഒരു ഇടപെടലുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നജ്മയ്ക്ക് വലിയൊരു ശ്വാസമായിരിക്കും ലഭിക്കുന്നത്. അതിനുവേണ്ടി പറയും, അതിന് അതിനു വേണ്ടിയിട്ട് എന്താ, ഞാൻ നജ്മയോട് സംസാരിച്ചിട്ടില്ല, പിന്നെ സംസാരിച്ചിട്ട് ഞാൻ വേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. നജ്മ കേൾക്കുന്നുണ്ടോ? നജ്മ കേൾക്കുന്നുണ്ട്. ഇതാണ് നജ്മയ്ക്ക്, കാരണം നമ്മൾ എന്തൊരു വിഷയം എടുക്കുമ്പോഴും അതിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നജ്മയുടെ നാട്ടുകാർ തന്നെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും കൂടെ നജ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്. നജ്മ, തീർച്ചയായും വളരെയധികം സന്തോഷം. ഞാൻ മറ്റു എഴുത്തുകാരി ജിജി ജോഗി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതാണ് ജിജി, കാരണം നാട്ടുകാർക്ക് പിന്തുണയ്ക്കണം എന്നുണ്ട്, അതിന് ഇനിയും തടസ്സമുണ്ടാകരുത് എന്നുള്ളതല്ലേ സത്യം? അങ്ങനെയല്ലേ നജ്മയ്ക്ക് മൊത്തം കേരളം ഒരു പിന്തുണ തന്നെ നൽകേണ്ടതല്ലേ നജ്മയുടെ ഈ ദൗത്യത്തിന്? ജിജി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം വ്യക്തി സ്വാതന്ത്ര്യത്തിലെ കൈയിലെടുത്താൽ മറ്റൊരു വ്യക്തിക്ക് പോലും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ആവിഷ്കാരത്തിന്റെ ഒരു വിഷയമാകുമ്പോൾ സമുദായത്തിന്റെ പേരിൽ സംഘം ചേർന്ന് അതിന് കൈകടത്തുക, അതിനെ മോശപ്പെടുത്തി സംസാരിക്കുക, ഭീഷണികൾ വരിക, കുടുംബത്തിൽ തന്നെ അതിന് പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവുക, ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഈ ഒരു രംഗത്തേക്ക്, കലാരംഗത്തേക്കോ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലേക്കോ കടന്നു വരുമ്പം അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒന്നു തന്നെയാണ്. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നു ഒരാളുടെ വായടക്കാൻ വേണ്ടി സംഘം ചേരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു സങ്കല്പം കൂടിയാണ് മതം, സമുദായം എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും സമൂഹം തന്നെയാണ് ഇത് ആസ്വദിക്കുന്ന, കലകളെ ആസ്വദിക്കുന്ന, ഉൾക്കൊള്ളുന്ന സമൂഹം തന്നെയാണ് നജ്മയ്ക്ക് നല്ല സപ്പോർട്ട് നൽകേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ജിജി, ഒരു കാര്യം കൂടി, കാരണം നജ്മ ഇപ്പോൾ ഈ ഡോക്യുമെന്ററിയിലേക്ക് വരുന്നതിന് മുൻപ് അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ് നജ്മ. സ്വാഭാവികമായും നജ്മയുടെ എഴുത്തിനോടോ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളോടോ സ്വീകരിച്ച നിലപാടുകളോടൊക്കെ വിയോജിപ്പുണ്ടാകാം. അത്തരത്തിലുള്ള ഒരു തുടർച്ച ഒരു പക്ഷേ ഈ ഡോക്യുമെന്ററിയുടെ കാര്യത്തിലും അവരുടെ തീരുമാനങ്ങളിൽ ഉണ്ടാകാം. പക്ഷേ അവിടെ ആരാണോ തടയുന്നത്, അവർക്ക് മുകളിൽ അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും, അവർക്കും വലിയ ഉത്തരവാദിത്വമില്ലേ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും, കാരണം സമുദായം എന്ന് പറഞ്ഞാൽ വലിയൊരു മറയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ കുടുംബാംഗങ്ങളുടെ മുതൽ ഒരു വലിയ സമൂഹത്തിന് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റാൾ പറയുന്നു അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് നമ്മൾ പണ്ട് മുതലേ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഒരാൾ ഇറങ്ങി പുറപ്പെടുമ്പോഴുള്ള, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി, അത് പ്രത്യേക സമുദായങ്ങളിൽ പലതരത്തിലായിരിക്കും അതിന് വിലക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്, സ്വാതന്ത്ര്യമില്ലായ്മയൊക്കെ. അങ്ങനെയുള്ള ഒരു ആൾ ഇത്തരത്തിലൊരു ഒരു ആവിഷ്കാരത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർ എഴുതുന്നതിന്റെ രീതി, അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവർ തിരഞ്ഞെടുക്കുന്ന വിഷയം, ഇതിനെയൊക്കെ വിമർശനം മാത്രമല്ലാതെ എന്താണ് അതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ രംഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഇവർ പറയുന്നത് പോലെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ, ഇതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇറങ്ങി പുറപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണോ ഇത്, ഇങ്ങനെ നൂറ് സംശയങ്ങളും. തീർച്ചയായും, ഇത് തന്നെയാണ്, ഇങ്ങനെയുള്ള സംശയങ്ങളായിരിക്കും. വളരെയധികം നന്ദി. മറ്റൊരു പ്രേക്ഷകൻ രാജീവ് കുമാർ കൂടി തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ് കുമാർ, നജ്മയെ വിലക്കാൻ പാടുണ്ടോ? നജ്മ എന്നല്ല, ഒരു കലാകാരനും, എനിക്കിഷ്ടമില്ലാത്തത് ഒരു കലാകാരൻ എഴുതുകയോ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ആ കലാകാരനെ വിലക്കാൻ തുനിയുക എന്ന് പറയുന്നത് സംസ്കാരമില്ലായ്മയല്ലേ, ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ? തീർച്ചയായും നജ്മ ആദ്യത്തെ വാക്ക് തന്നെ ഏറ്റവും വലിയ വാക്കാണ്, അതിൽ കീഴാളന്റെ കേരളം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യക്കകത്ത് ഏറ്റവും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന, സാംസ്കാരികമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാൻ ആർക്കും കഴിയില്ല. ഇത് വടക്കേ ഇന്ത്യയോ അല്ലെങ്കിൽ ഗുജറാത്തോ യു പിയോ എന്നല്ല, കേരളമാണ്. കീഴാളന്റെ കേരളം എന്ന് ആ വാക്ക് കൊടുത്ത് തന്നെ അതിന് സത്യമുണ്ട്. കാരണം കേരളം, കേരളത്തെ ഉഴുതുമറിച്ചത്, പങ്കെടുത്തതും കീഴാളന്മാർ തന്നെയാണ്. ആ കീഴാളന്മാരെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി പിടിച്ചു എന്നുള്ളത് തെറ്റല്ല. പക്ഷെ കീഴാളന്മാരെ അവഹേളിക്കുന്നുണ്ടോ എന്നിരിക്കാൻ ഡോക്യുമെന്ററി അറിയാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ നല്ലൊരു ഡോക്യുമെന്ററി ആയി കീഴാളനെ
ഉയർത്തിക്കാട്ടുന്ന അല്ലെ കീഴാളന്മാരുടെ ജീവിത രീതി എടുത്തു കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററി ആണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുകയും തടയുകയും ചെയ്തത് സംസ്കാരത്തിന് യോജിച്ചതല്ല, അത് ചില ഫാസിസ്റ്റുകൾക്ക് യോജിച്ചതാണ്. പ്രത്യേകിച്ചും വിപ്ലവ കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയാണ് തൃശ്ശൂര്, നമ്മുടെ വള്ളത്തോടിന്റെ മണ്ണാണ്. കേരളമെന്ന് കേട്ടാൽ തിളച്ചണം ചോരചരമ്പുകളിൽ, ഭാരതമെന്ന് കേട്ടാലോ രാജീവ്കുമാർ തീർച്ചയായും തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പാടിയിട്ടുള്ള കവിയുടെ നാടാണ്. ഞാൻ നജ്മയിലേക്ക് വരാം, നജ്മയ്ക്ക് പറയാനുണ്ടാകും. അതിനു മുൻപ് ചെറിയൊരു ഇടവേള. ദളിത് കലാകാരനെ കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിച്ച സംവിധായിക വീട്ടു തടങ്കലിൽ, വാദ്യ കലാരംഗത്ത് ജാതീയതയെ വെല്ലുവിളിച്ച് വളർന്ന തേവനാശാനെ കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിച്ച നജ്മയ്ക്കാണ് ഇപ്പോൾ വിലക്ക്. ഈ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നജ്മ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നജ്മ, ഇത്തരത്തിലുള്ള വിലക്ക് അവസാനിപ്പിക്കാൻ നജ്മയുടെ ഭാഗത്തു നിന്നുമുള്ള ശ്രമത്തിന് എന്താണ് തടസ്സമാകുന്നത്? നജ്മയ്ക്ക് ആരാണ് ഈ വിലക്ക് ഇപ്പോൾ കൽപ്പിക്കുന്നത്? നജ്മയ്ക്ക് ഈ ഡോക്യുമെന്ററി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ ഉണ്ടോ? പറയൂ നജ്മ. ആരാണ് വിലക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വിലക്കുന്ന ഒരാളോ ഭീഷണിപ്പെടുത്തുന്ന ഒരാളോ നമ്മളോട് അയാളുടെ മേൽവിലാസോ പേരോ പറഞ്ഞിട്ട് നമ്മളെ വിലക്കൊന്നും തോന്നുന്നില്ല എനിക്ക്. അപ്പൊ ഇതിപ്പോ ഇപ്പൊ ഈ വാർത്ത വന്നോടുകൂടിയിട്ട് ഒരു നമുക്ക് സ്വയം പ്രശസ്തയാവാനുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്ററിക്ക് പ്രചാരം നൽകാനുള്ള രീതിയിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താ അതിനോട് മറുപടി ഒന്നും പറയാനില്ല. എന്താ വെച്ചാൽ എനിക്കിത് ഒട്ടും ചെയ്യാൻ പറ്റാത്ത, ഒരു തരത്തിലും ഡോക്യുമെന്ററി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് എന്നെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യും, എന്താണ് അവസ്ഥ എന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ലാതെ മനഃപൂർവ്വം നമ്മൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കുകയോ അതിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് മറ്റു സിനിമകളുടെ പ്രചാരണത്തിന് ഇറങ്ങിയ പോലെ ഞാൻ ഒരു വാർത്ത ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇത്. യെസ്, തീർച്ചയായും അങ്ങനെ ആകുകയും ചെയ്യരുത്, അത് പൂർത്തീകരിക്കാൻ കഴിയുകയും വേണം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ പറയൂ. എന്റെ പേര് ചന്ദ്രബാബു എന്നാണ്, ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോ ഈ നജീബ ചെയ്യുന്ന ഒരു ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തില് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഡോക്യുമെന്ററി ആയാലും ശരി, എന്നെ വാർത്തയായാലും കൊടുക്കാൻ വേണ്ടി സർക്കാർ വിലക്ക് തന്നിട്ടുണ്ട്, വിലക്ക് തന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നജ്മ ചെയ്യുന്നത് നല്ല ഒരു കാര്യമാണെന്നും അവര് അവരുടെ മനസ്സിലല്ല, ജീവിത രീതികളിൽ, അവരുടെ ജീവിത രീതിയല്ല മറ്റ് പലരുടെയും ജീവിത രീതികളിലേക്ക് മുന്നോട്ട് പോകാനുള്ള നജ്മയുടെ ആ നല്ല ഒരു സംരംഭത്തിന് നന്ദി പറയാനാണ് ഞാൻ വിളിച്ചത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ചന്ദ്രബാബു. ബെൻസിഗർ കൊല്ലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബെൻസിഗർ, നജ്മയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകേണ്ടതാണ് കലാലോകം. അതിനപ്പുറത്തേക്ക് നജ്മയെ നിരുത്സാഹപ്പെടുത്തുന്ന ഏത് ശക്തി ഉണ്ടെങ്കിലും അതിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ ബെൻസിഗർ? അതെ, പറയൂ. അതെ, തീർച്ചയായിട്ടും. കാരണം ഈ കീഴാളന്റെ കേരളം എന്ന ഒരു ടോപ്പിക്കിലാണ് അദ്ദേഹം ഒരു ഡോക്യുമെന്ററി എടുക്കുന്നു പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് പിന്നെ ഈ ഈ കീഴാള വർഗത്തെ കുറിച്ച് ഞാനൊരു നല്ല രീതിയിലൊരു പഠനം നടത്തിയിരുന്നു. അപ്പോ ഇതിൽ പറയുന്ന പറയർ എന്ന് പറയുന്ന സമുദായം ഒരു കാലത്ത് ഈ മലനാടും നമ്മുടെ തമിഴ്നാടും ഒക്കെ ഭരിച്ചിരുന്ന ഭരണവർഗത്തിലും അതുപോലെ തന്നെ പുരോഹിത വർഗത്തിലും പെട്ട ഒരു സമുദായമാണ്. അപ്പോൾ ആ സമുദായം പിൽക്കാലത്ത് കീഴാള വർഗത്തിലേക്ക് വന്ന ഒരു ചരിത്രം തീർച്ചയായിട്ടും ഈ പറയുന്ന പിന്നെ മറ്റ് മനുഷ്യരെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ടവർ പോലും ഇതിൽ പ്രതികരിക്കുകയോ ഇതുപോലുള്ള ഡോക്യുമെന്ററികൾ ഇറക്കുകയോ പുസ്തകങ്ങൾ ഇറക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ നജ്മയെപ്പോലുള്ള ഒരു വനിത ഇത്രയും ധൈര്യമായി ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി എടുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അവരെ സമൂഹം പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ബെൻസിഗർ. പാലക്കാട് നിന്നും സുരേന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുരേന്ദ്രൻ, എല്ലാവരും പറയുന്നു നജ്മയ്ക്ക് പൂർണ്ണ പിന്തുണ എന്ന്, പക്ഷേ നജ്മയ്ക്ക് ഇപ്പോഴും വിലക്കുകളുണ്ട്. വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം നജ്മയ്ക്കുണ്ട്. ഇത് മാറേണ്ടതല്ലേ? തീർച്ചയായും മാറേണ്ടതാണ്. കാരണം ഇത്രയുമായ ഒരു യുവ സംരംഭമായിട്ട് വന്ന ഒരു യുവതി
ഇത്രയും ധൈര്യം മാറ്റി ഒരു കാര്യത്തിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചുമതല നാട്ടുകാർക്ക് മാത്രമല്ല രാജ്യത്തിനും കൂടിയുള്ളതാണ്. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അത് നിർത്താൻ പാടില്ല. മുള്ളൂർക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപുള്ള പ്രശസ്തമായ നടി ഫിലോമിന ചേച്ചിയുടെ നാടുകൂടിയാണത്. മരിച്ചുപോയ ഫിലോമിന ചേച്ചിയുടെ നാടുകൂടിയാണ് മുള്ളൂർക്കര, തൃശൂർ. അവിടുന്ന് ഒരു കലാകാരൻ വരിക എന്ന് പറയുമ്പോൾ അതിനെ ശരിക്കും അടിച്ചമർത്താതെ ആ നല്ല പ്രോത്സാഹനം കൊടുത്ത് തിരിച്ചുകൊണ്ടുവരേണ്ട കടമ ജനങ്ങളുടെയാണ്. യെസ്, വളരെയധികം നന്ദി. സമയപരിമിതിയുണ്ട് സുരേന്ദ്രൻ. അവസാനമായി നജ്മയിലേക്ക്. നജ്മ, ഇപ്പോൾ ഈ പറഞ്ഞ പ്രേക്ഷകരെല്ലാം തന്നെ നേരത്തെ സംസാരിച്ച മന്ത്രിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസാരിച്ച പ്രേക്ഷകരാണെങ്കിലും എല്ലാവരും നജ്മയ്ക്കൊപ്പം ഉണ്ട്. നജ്മയ്ക്ക് പുതിയൊരു ശക്തി ഉണ്ടായി ഈ ഡോക്യുമെന്ററി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏതായാലും നജ്മയ്ക്ക് മറ്റ് തടസ്സങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അതെല്ലാം മാറി ഈ ഡോക്യുമെന്ററി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവസാനമായി നജ്മയ്ക്ക് പറയാനുള്ളത്? എന്തായാലും സന്തോഷമുണ്ട്, ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നു. അതിന് എല്ലാവർക്കും എന്നെ എന്റെ വിലക്ക് മാറ്റാമെന്നോ അല്ലെങ്കിൽ എനിക്കിത് പൂർത്തിയാക്കാൻ പറ്റാമെന്നതിനെ കൂടി ഇനി ഇതുപോലെ ഒരുപാട് നജ്മമാരുണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ശബ്ദങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ കൂടെ നിൽക്കുന്നതിന് എല്ലാവർക്കും എല്ലാവരോടും നന്ദിയുണ്ട്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി നജ്മ. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നജ്മ, മുൻപ് നമുക്ക് നിലമ്പൂർ ആയിഷ എന്ന് പറയുന്ന ഒരു നടിയെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. നിലമ്പൂർ ആയിഷ മുൻപ് നാടകത്തിൽ അഭിനയിക്കുമ്പോൾ, നിലമ്പൂർ ആയിഷയും നിലമ്പൂർ ബാലനുമൊക്കെ അഭിനയിച്ച് നാടകം കഴിഞ്ഞു വരുമ്പോൾ നിലമ്പൂർ ആയിഷ തന്നെ പറഞ്ഞിട്ടുണ്ട്, വരുന്ന തോണിയിലേക്ക് കല്ലെടുത്തെറിയും, തോണി കരയിലേക്ക് അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് തന്നെയാണോ ഇന്നും സാംസ്കാരിക കേരളം നിൽക്കുന്നത് എന്നാണ് നമ്മൾ ലജ്ജയോടെ ഓർക്കേണ്ടത്. പൊതുവേദി ഇന്ന് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.